ദോശയും കഴിച്ചാലോ? മസാലദോശ? ആ, എനിക്ക് നമുക്ക് കരിമീൻ കഴിച്ചാലോ? ആ, കഴിക്കാം. കൊള്ളാം. മീൻ പൊള്ളിച്ചത് നല്ല, എന്താ പറയാ, വേൾഡ് ഫേമസ് പോലെ ഇവിടെ നല്ല ഫേമസ് ആണ്. അപ്പൊ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചില്ലിപ്പൊടി നമുക്ക് ചേർക്കാം, പിന്നെ കുരുമുളക് പൊടി ചേർക്കാം, ഇനി കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് മസാലയുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അപ്പൊ നമ്മള് ഉപ്പ് എടുത്തു, മുളക് പൊടി എടുത്തു, മല്ലിയുടെ പൊടി എടുത്തു, കുരുമുളക് പൊടി എടുത്തു, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തു, പിന്നെ കുറച്ച് അപ്പൊ അതാണ് നമ്മളിവിടെ പേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി അത് നമുക്ക് കരിമീനയിലേക്ക് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി തേച്ച് പിടിക്കാം. നല്ലോണം തേച്ച് പിടിക്കണം അല്ലേ? തേച്ചു പിടിപ്പിച്ച മിനിമം 2 hours കരിമീൻ മാഗ്നറ്റ് ചെയ്യാൻ വെച്ചു. ഇനി അതിന് വേണ്ടിയുള്ള മസാലയുടെ ഇൻഗ്രീഡിയൻസ് ആണ് പറയാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഗാർലിക്, ജിഞ്ചർ, ഒണിയൻ, ചില്ലി, ഇത്രയാണ് നമ്മുടെ മസാല ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ്. ഗാർലിക്, ഒണിയൻ, ജിഞ്ചർ, ചില്ലി, ടൊമാറ്റോ, കറി, കോക്കനട്ട് ഓയിലാണ്. അത് എണ്ണ നമ്മൾ ഒഴിച്ചു, എണ്ണ ഇനി ചൂടാണ്, എണ്ണ ചൂടായി. നമ്മള് കുറച്ച് കറിവേപ്പില ഇടുകയാണ്, കുറച്ച് ഒണിയനും ഇടുകയാണ്, ഇൻഗ്രീഡിയൻസ് എല്ലാം ഇടുകയാണ്, ജിഞ്ചർ, ഗാർലിക്കും ഇടുകയാണ്. ഇനി നമ്മൾ ചില്ലി ഇട്ടു, ഇച്ചിരി ചില്ലി എല്ലാം കൂടെ ചെയ്യുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഇനി കുറച്ച് കുരുമുളക് പൊടി, ഞാനെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യും. ടൊമാറ്റോ ആഡ് ചെയ്യുകയാണ്, അത് മിക്സ് ചെയ്യുകയാണ്.
ഗ്ലാസ് വാട്ടർ ഒഴിക്കാം, കുറച്ച് വെള്ളം ഒഴിക്കും. ഇനി അത് എല്ലാം കൂടി ഒന്ന് സെറ്റ് ആകണം, മസാലയായി വരണം. ഇനി നമ്മൾ കരിമീൻ മറിച്ചിടുകയാണ്. മറിച്ചിട്ട് ഇനി ആ സൈഡും കൂടെ ജസ്റ്റ് ഒന്ന് വെന്ത് വരണം. ഇനി നമുക്ക് കരിമീൻ റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് എടുക്കാം. നമ്മൾ ഈ കരിമീൻ എടുത്ത് നമ്മുടെ വേഗാൻ വെച്ച മസാലയ്ക്കകത്തോട്ടിട്ട് ഡ്രൈ ആക്കി എടുക്കുകയാണ്. ഇനി അത് ആ മസാലയായിട്ട് നല്ലോണം മിക്സ് ചെയ്യുകയാണ്. കരിമീൻ നല്ലോണം മിക്സ് ചെയ്താണ് ഡ്രൈ ആക്കി എടുക്കുന്നത്. ിലേക്ക് നമുക്ക് നമ്മുടെ വാഴയിലെ പൊതിഞ്ഞ മീൻ നമുക്ക് വെക്കാം. അതിനകത്തോട്ട് ഇറക്കി വെക്കുകയാണ്. നല്ലോണം വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് പൊള്ളി വരുന്നിടം വരെ ഇതൊന്ന് മറിച്ചിടാം. കൈ തന്നെ യൂസ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പുറത്തെ സൈഡിലെ ഇല നല്ലോണം പൊള്ളി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളത് മറിച്ചിടുന്നു. മീൻ പൊളിച്ച് റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി. നല്ല ആ ടേസ്റ്റിൻ്റെയും എല്ലാത്തിൻ്റെയും നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പം നമ്മുടെ വാഴയിലേക്ക് വലിയ കരിമീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കത് കാണാം. വന്നിട്ടുണ്ട്. നമ്മുടെ മെയിൻ കരിമീൻ പൊള്ളിച്ചതും എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. നമുക്ക് ഇനി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് ആ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ തന്നെ വായി വെള്ളം വരുന്നുണ്ട്. നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടാണ്. സൂപ്പർ ടേസ്റ്റ് ആണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കല്ലേ. അപ്പം ശരി, ബൈ.